ശാന്തി. ഉപബോധ മനസ്സിൻ്റെ ശക്തി അറിഞ്ഞോ അറിയാതെയോ സദാ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതായിട്ടുള്ള സങ്കല്പധാരയിലൂടെ ജീവിതത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കുന്ന ശക്തി നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ ശക്തിയാണ്. ജീവിതത്തെ വിശകലനം ചെയ്ത് നോക്കിയാൽ നമുക്കറിയാം, അറിഞ്ഞോ അറിയാതെയോ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയതായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും ഇന്നല്ലെങ്കിൽ ഇന്നലെ ഞാൻ എന്നിലേക്ക് ആകർഷിച്ചതായിരിക്കുന്ന സത്യങ്ങളാണ്, കാര്യങ്ങളാണ്, സങ്കല്പങ്ങളാണ് ഇന്ന് റിയാലിറ്റി ആയിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിലൂടെ മുന്നോട്ട് പോകുന്നത്. അത് നമ്മൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഓട്ടോമാറ്റിക്കായി സംഭവിക്കുന്ന കാര്യമാണ്. മുന്നൊരു വീഡിയോയിൽ പറഞ്ഞത് ഓർക്കുന്നു ഞാൻ, ഭൂഗുരുത്വാകർഷണം നമ്മൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും അത് നമ്മളെ ആകർഷിച്ച് ഭൂമിയിൽ പിടിച്ചു നിർത്തുന്നത് പോലെ നിങ്ങൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതായിട്ടുള്ള ചിന്തകളുടെ പ്രകമ്പനങ്ങളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സത്യങ്ങളായിക്കൊണ്ട്, റിയാലിറ്റീസ് ആയിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നത്. അതുകൊണ്ട് ഉപബോധ മനസ്സിനെ പവർഫുള്ളാക്കാൻ അഥവാ റീപ്രോഗ്രാം ചെയ്യാനുള്ളതായിരിക്കുന്ന 3 വഴികളാണ് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ മെത്തേഡ് പോസിറ്റീവ് റൈച്വൽസ് എന്ന് പറയും. എന്നുവെച്ചാൽ അർത്ഥം പോസിറ്റീവായിരിക്കുന്ന ആചാരങ്ങൾ. പണ്ടൊന്ന് ആലോചിച്ച് നോക്കിയൊക്കെ എത്രമാത്രം മനസ്സിന് വിഷമമുണ്ടാകുമ്പോഴും കൈ കൂപ്പി നിന്നെല്ലാം ഭഗവാനോട് പറഞ്ഞു കഴിയുമ്പോൾ മനസ്സിൻ്റെ ഭാരമങ്ങ് ഇല്ലാതാകും. എന്തെങ്കിലും രീതിയിലായിട്ടുള്ള നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് വ്രതശുദ്ധിയോടുകൂടി ഒരു വ്രതം അനുഷ്ഠിക്കുന്ന സമയത്ത് ആ കർമ്മം കഴിയുമ്പോൾ മനസ്സിൽ എന്തെന്നില്ലാത്തൊരു ഡിവിനിറ്റി നമുക്ക് ഫീൽ ചെയ്യും. തീർച്ചയായിട്ടും ഒരു കർമ്മം നമ്മുടെ മനസ്സിനുള്ളിൽ അതിൻ്റെ പ്രഭാവം ഉണ്ടാക്കുന്നുണ്ട്. അതിന് ശാസ്ത്രീയമായിട്ടും അല്ലാതെയും അതിൻ്റെ സപ്പോർട്ടും ഉണ്ട്. നമ്മൾ 2 കപ്പ് മെത്തേഡ് ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാണ്. 2 കപ്പ് മെത്തേഡ് ചെയ്യുമ്പോൾ ആ വെള്ളം കുടിക്കുമ്പോൾ എന്ത് മാജിക്കാണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നത്. ജപ്പാൻ ശാസ്ത്രജ്ഞനായിരിക്കുന്ന ഡോക്ടർ അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻസിൽ പഠിച്ചതായിട്ടുള്ള ഒരു തിയറി ഞാൻ വായിച്ചത് ഓർമ്മിക്കുകയാണ്. കുറച്ച് വെള്ളം എടുത്തിട്ട് ആ വെള്ളത്തിന് അദ്ദേഹം ഒരു പ്രീസ്റ്റിനെ കൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ അതിലതായിരിക്കുന്ന മോളിക്കുലാർ സെറ്റിംഗ് ചേഞ്ചായി. അതല്ലാത്ത സമയത്ത് ആ ഡാമിൽ നിന്ന്, ഫുജിവാര എന്ന ഡാമിൽ നിന്ന് ആ വെള്ളം എടുത്തിട്ട് അതിൻ്റെ മോളിക്കുലാർ സെറ്റിംഗ് നോക്കിയപ്പോൾ ഒരു ഭീകര ജീവിയെ പോലെ ഉണ്ടായിരുന്നു. ആ ഫോട്ടോസ് ഞാൻ ഓർത്തു പോവുകയാണ്. മദർ തെരേസ എന്നൊരു പേപ്പറിൽ എഴുതിയിട്ട് ആ ഗ്ലാസിൻ്റെ മേലെ ഒട്ടിച്ചു വെച്ച് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അതിലെല്ലാ മോളിക്യൂൾസും അതിൻ്റെ രീതിയിൽ ഒരു ഡിവൈൻ ആയിട്ടുള്ള ഒരു ഷേപ്പിലേക്ക് ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് എഴുതി വെച്ചപ്പോൾ ആ രീതിയിൽ ഒരു ബ്യൂട്ടിഫുൾ ലെവലിലേക്ക് ആ എല്ലാ മോളിക്യൂൾസിനും ഒരു ചേഞ്ച് വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു മനുഷ്യൻ്റെ മനസ്സിലെ സങ്കല്പങ്ങളെ, ഒരു ഊർജത്തിനെ വളരെ വേഗം അട്രാക്റ്റ് ചെയ്യാൻ കഴിയുന്ന 5 തത്വങ്ങളിൽ ഒന്നാണ് ജലം എന്ന് പറയുന്നത്. 2 കപ്പ് മെത്തേഡ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ആ എൻ്റെ ലക്ഷ്യം അഥവാ ഡ്രീം എഴുതിയതായിട്ടുള്ള പേപ്പർ അത് മുട്ടിച്ച് അത് നമ്മുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അതിലെ നമ്മുടേതായിട്ടുള്ള ഡ്രീമിൻ്റെ അച്ചീവ്മെൻറ്റ് അഥവാ നേട്ടം എന്താണോ അതിനെ ഫീൽ ചെയ്യുന്ന സമയത്ത് ആ ഊർജം പൂർണ്ണമായിട്ട് ആ വെള്ളം അതിൻ്റെ ഉള്ളിലേക്ക് ആകർഷിക്കുകയും അതിൻ്റെ ഓരോ മോളിക്യൂൾസും ആ രീതിയിൽ സെറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. ആ വെള്ളം നമ്മൾ കുടിക്കുമ്പോൾ ഈ ശരീരത്തിലെ 70% വരുന്നതായിട്ടുള്ള വെള്ളത്തിൻ്റെ മോളിക്യൂൾസായിട്ടത് താദാത്മ്യം പ്രാപിക്കുകയും ആ ഒരു പോസിറ്റീവ് എനർജി ഫുൾ ബോഡിയിലേക്ക് മാറുന്നു. അഥവാ നമ്മുടെ ശരീരത്തിലെ എല്ലാ ജലാംശവും ആ രീതിയിലായിട്ടുള്ള ഒരു മോളിക്യൂൾ സെറ്റിങ്ങിലേക്ക് ചേഞ്ച് ആവുന്നു. അത് വളരെ വേഗം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ അതിൻ്റെ പ്രഭാവം ഉണ്ടാക്കുകയും ആ ചേഞ്ച് ക്രിയേറ്റ് ചെയ്യാൻ എളുപ്പത്തിൽ ഊർജം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുകയും സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് അതിൻ്റെ പ്രഭാവം ഉണ്ടാകുകയും അത് നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുകയും ചെയ്യും. 2 കപ്പ് മെത്തേഡിൻ്റെ സയൻസ് ഇതാണ്. ഇൻ ദ സെയിം വേ 24 hours മാനിഫെസ്റ്റേഷൻ, 555 മെത്തേഡ്, ഏതെങ്കിലും രീതികൾ നമ്മൾ ചെയ്യാമെന്ന് വെച്ചാൽ ഇതെല്ലാം ഒരു ടൂളാണ്. ഈ ടൂൾസിനെയാണ് ഞാൻ റൈച്വൽസ് എന്ന് പറഞ്ഞത്. അതായത് പോസിറ്റീവ് റൈച്വൽസ് നമ്മുടെ കോൺസെൻട്രേഷൻ അട്രാക്റ്റ് ചെയ്ത് നിർത്താൻ വേണ്ടിക്കൊണ്ട് ശാരീരികവും മാനസികവുമായ ഒത്തുചേരലിലൂടെ നമ്മുടെ ഊർജത്തെ 100% കോൺസെൻട്രേറ്റ് ചെയ്ത് അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനുള്ളിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യപ്പെടുമ്പോൾ അതിൽ നിന്ന് നമുക്ക് എത്ര പവർഫുള്ളായിരിക്കുന്ന തോട്ട്സ് ഓർ ഫീലിങ്സ്, ഇമോഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ടാണ് ഒന്നാമത്തെ മെത്തേഡ് പോസിറ്റീവ് റൈച്വൽസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ മെത്തേഡ് മെഡിറ്റേഷൻ. മെഡിറ്റേഷനിലൂടെ വിഷ്വലൈസേഷൻ എന്ന ടെക്നിക്ക് ഉപയോഗിച്ച് മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് ആ കാര്യം സ്ഥൂലത്തിൽ നടന്നിട്ടില്ല എങ്കിൽ പോലും, സ്ഥൂലം മീൻസ് ഇപ്പോൾ ആക്ച്വലായിട്ട് എൻ്റെ കയ്യിലൊരു മാങ്ങയുണ്ട് എന്ന് ഞാൻ കയ്യിൽ കാണുന്നു. ഇത് കയ്യിൽ മാങ്ങ ഇപ്പം ഇല്ല, നിങ്ങൾക്ക് കാണാം എൻ്റെ കയ്യിൽ മാങ്ങയില്ല, പക്ഷേ എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റും ആ മാങ്ങയുടെ വെയിറ്റ്, ആ മാങ്ങയുടെ ഫ്രാഗ്രൻസ് കയ്യിൽ പിടിച്ചുകൊണ്ട് വേണമെങ്കിൽ ഫീൽ ചെയ്യാം. ഉള്ളിൽ കണ്ടുകൊണ്ടും നമുക്ക് ആ എനർജീനെ ഉണ്ടാക്കാൻ പറ്റും. ഉള്ള ഒരു കാര്യത്തിന് അകക്കണ്ണുകൊണ്ട് കാണുമ്പോൾ അത് നമ്മൾ പറയും That visualization in the Vareno. Our method of meditation in the Samet, Stulamite, Panjadatungal Rubatilakari manifest the Tilla Engil Polum. Number subconscious mind the 110% other manifested in the feeling. That is type of emotions create. That is meditation in subconscious mind heal and reprogram number one method. മറ്റ് സങ്കൽപ്പങ്ങളുടെ പ്രവാഹത്തിന്റെ ഗതി കുറയുന്ന സമയത്ത് മെഡിറ്റേഷൻ മീൻസ് ക്രിയേഷൻ ഓഫ് പോസിറ്റീവ് തോട്ട്സ് ആണ് ആ പോസിറ്റീവ് തോട്ട്സ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്പർ ഓഫ് തോട്ട്സ് കുറയും നമ്പർ ഓഫ് തോട്ട്സ് കുറയുന്നതിനനുസരിച്ച് ആ ഒരു സങ്കൽപ്പത്തിന്റെ ശക്തി കൂടും ശക്തി കൂടുമ്പോൾ എണ്ണം കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് നമ്മുടെ ഉള്ളിലേക്കുള്ള പ്രവാഹം തീക്ഷ്ണമായിരിക്കും Angana powerful positive thoughts in a number subconscious mind lake inject a goody, other newly recorded irikina, endingilum negative irikina, feelings or emotions and then gil, other than the prabhavam koreum. Adunda manifestation of it, number subconscious mind reprogram cheyanella, number one method luna meditation than yana. Pinne Munamata Gayana rest, relaxation and sleep on the varinada. എത്രത്തോളം നിങ്ങൾ നന്നായിട്ട് ഉറങ്ങുക എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് എത്രയോ കിടന്ന് ഉറങ്ങാനൊന്നുമല്ല ട്ടോ ഓപ്പൺ ആയിട്ട് പറയാണ് ആവശ്യത്തിനുള്ള ഉറക്കം നമുക്ക് ടെൻഷൻ കൊണ്ട് ഉറക്കം വരാത്ത ഒരു അവസ്ഥയിൽ നിങ്ങൾ മനസ്സിനുള്ളിൽ പോസിറ്റീവ് തോട്ട് ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയാലും ആ ടെൻഷൻ ആണ് സബ് കോൺഷ്യസ് മൈൻഡിൽ നിറഞ്ഞു നിൽക്കുക അതുകൊണ്ട് എല്ലാം ഒരു ഈശ്വരന് ഒരു കത്ത് എഴുതി ട്ടോ തന്റെ ക്ലോസ് ആയിരിക്കുന്ന ഫ്രണ്ട് ആയിക്കൊണ്ട് ഭഗവാനോട് സംസാരിച്ചിട്ടോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് Manasile Bharatine Iladaka. Meditation method Luda Manasine Kamaka. In the turn, our Shuddhamaitla Nallorakam, Anakanar Bandhana. Rest and relaxation were in the body energy creatianum. Nalla Orakavum, Nalla Avashutan Vishramavum, Pinna relaxationum, E Munakarium Namaja Yanangile. A Vishramavum, Orakavum, Shadiratine, Arogyavum, Sukavum Pradhanan Chayum. ഒപ്പം ആവശ്യത്തിന് ഉറങ്ങി കഴിയുമ്പോൾ ഒരു നല്ല ഉറക്കം എന്ന് വെച്ചാൽ 22 മണിക്കൂറിന്റെ ഒരു ഉറക്കാണെങ്കിൽ ഒരു 20 മിനിറ്റ് സമയം നമ്മൾ ഡെൽറ്റ വേവ്സിൽ പോകുന്ന സമയത്ത് നമ്മുടെ ഉപബോധ മനസ്സിന്റെ ഉള്ളിലെ എല്ലാ തോട്ട്സും അവിടെ പ്രോഗ്രാമിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ ഉറങ്ങാൻ സമയത്ത് പോസിറ്റീവ് തോട്ട് ക്രിയേറ്റ് ചെയ്ത് വിഷ്വലൈസ് ചെയ്ത് ഉറങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ ആ 20 മിനിറ്റ് സമയത്ത് അതിന്റെ അനുബന്ധമായിരിക്കുന്ന ഊർജ്ജങ്ങൾ നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും The same thought mind produce Yepade. Shandamirikin Babotha Manasan Ulin, powerful Irikina vibration create Yepade, a number dream in a Namalek attract TNJM. Ah, Samayatha Manasile Ella negative files delete Yanum, highly positive Irikina files in a Namka save Yanum Vendi, or Angam Bodnekal Munne, either type thought Namrulindo, Dukanangil, Sandoshatinde. Tension ആണെന്നുണ്ടെങ്കിൽ ശക്തിയുടെ അനുബന്ധമായിരിക്കുന്ന പോസിറ്റീവ് തോട്ട്സിനെ ക്രിയേറ്റ് ചെയ്ത് അതിനെ ഫീൽ ചെയ്ത് വിഷ്വലൈസ് ചെയ്ത് ഉറങ്ങുക എന്നാൽ ഉറക്കം കഴിഞ്ഞ് റിലാക്സേഷൻ കഴിഞ്ഞ് നല്ല ഉറക്കത്തിന് ശേഷം ഉണരുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് പവർഫുൾ ആയിട്ട് എഴുന്നേൽക്കും ഈ മൂന്ന് രീതിയിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് റീപ്രോഗ്രാം ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയാൽ നെഗറ്റീവ് ഫയൽസിനെ ഡിലീറ്റ് ചെയ്യാൻ പറ്റിയ വളരെ വേഗത്തിൽ നമ്മുടെ ഡ്രീം നമുക്ക് അട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് അങ്ങനെ പറ്റട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു ഓം ശാന്തി ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക് ട്വിറ്റർ ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ നന്ദി